പ്രഭാത ഭേരി മഹാത്മജിയുടെ 150-ാം ജന്മദിനത്തിൽ പൂർത്തീകരിച്ച സ്വച്ഛ് ഭാരത് മിഷൻ 1-ാം ഘട്ടം അതിൻ്റെ അടുത്ത തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗാന്ധിജിയുടെ 151-ാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. 2014 മുതൽ 19 വരെയുള്ള 5 വർഷ കാലയളവിൽ ശുചീകരണത്തിൻ്റെ ഈ മഹായജ്ഞത്തിലൂടെ 1,10,00,000 ടോയ്ലറ്റുകൾ രാജ്യത്ത് നിർമ്മിക്കുകയും 600,000 ഗ്രാമങ്ങളും 4,200-ലധികം നഗരങ്ങളും വെളിയിട വിസർജന മുക്തമെന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. സ്വച്ഛ് ഭാരത് മിഷന്റെ 2-ാം ഘട്ടം ഇപ്പോൾ രാജ്യത്ത് പ്രവർത്തനമാരംഭിച്ചു കഴിഞ്ഞു. 2025 വരെ നീളുന്ന ഈ പദ്ധതിയിലൂടെ കേരളത്തിൽ നടപ്പാക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളെന്തെല്ലാം, ഏതെല്ലാം കാര്യങ്ങൾക്ക് ധനസഹായം ലഭിക്കും, ഏത് രീതിയിലാണ് ജനങ്ങൾ അതിനോട് സഹകരിക്കേണ്ടത്, സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ വിലയിരുത്തുകയാണ് ഇന്ന് പ്രഭാതഭേരി. ശുചിത്വ മിഷൻ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ എ ഫൈസി. വേൾഡ് ബാങ്ക് ഇൻസെന്റീവ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ് ഗ്രാന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നൽകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്കാണ് കൊടുക്കുന്നത്. അതാണ് ഒരു ഏരിയ. അതുപോലെ തന്നെ SCM സ്വച്ഛ് ഭാരത് മിഷന്റെ ഫേസ് 2 തുടക്കം നമ്മൾ ഈ വർഷം ആരംഭിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ജൈവമാലിന്യ സംസ്കരണത്തിനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിനും കൂടിയാണ്. അപ്പൊ നേരത്തെ ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമേ ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തിനും കൂടി SPM ഫേസ് 2 ഫണ്ട് കൊടുക്കുകയാണ്. അപ്പൊ അത് പ്രധാനമായിട്ടും ജില്ലാ പഞ്ചായത്ത് ശ്രദ്ധിക്കേണ്ടത് ജൈവമാലിന്യങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വലിയ തോതിൽ മാലിന്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ബയോഗ്യാസ് പ്ലാന്റ്, അതുപോലെ സെപ്റ്റേജ് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, ഇതാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഏറ്റെടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പ്ലാസ്റ്റിക് വേസ്റ്റ് സയന്റിഫിക് ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഷ്രെഡിംഗ് മെഷീൻ, ബെയിലിംഗ് മെഷീൻ, അതുപോലെ തന്നെ കൺവെയർ ബെൽറ്റ്, ഈ പറയുന്ന ഉപകരണങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ വേൾഡ് ഇൻസെന്റീവ് ഗ്രാന്റ് 200 കോടി രൂപയാണ് കേരളത്തിന് മൊത്തത്തിൽ ലഭിക്കുന്നത്. അതിനകത്ത് തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമായിട്ട് 18 കോടി രൂപ ലഭിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട MCF ആർക്കെങ്കിലും ടോയ്ലറ്റ് ഇപ്പോഴും ഇല്ല എന്നുണ്ടെങ്കിൽ, അവര് BPL വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രൊവിഷൻ, അതുപോലെ തന്നെ ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആക്കുന്നതിന് സ്ഥലപരിമിതിയുള്ള വീടുകൾക്ക് പഞ്ചായത്ത് മുഖേന കമ്പോസ്റ്റിംഗ് ഡിവൈസസ്, ബയോഡൈജസ്റ്റർ പോട്ട്, അതുപോലെ തന്നെ കിച്ചൺ ബിൻ, ബയോ കമ്പോസ്റ്റർ ബിൻ, ഇതുപോലെയുള്ള ഹൗസ് ഹോൾഡ് ലെവൽ കമ്പോസ്റ്റിംഗ് ഡിവൈസസും ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. കേരളത്തില് പ്രത്യേകിച്ച് നടപ്പിലാക്കുന്ന കളക്ടേഴ്സ് സെറ്റ് സ്കൂൾ എന്ന് പറയുന്ന കുട്ടികൾക്ക് മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ 4 ബിന്നുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുകൊണ്ടുള്ള 4 ബിന്നുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കളക്ടേഴ്സ് സെറ്റ് സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം. ഇത് കൂടാതെ കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സ്, പ്രത്യേകിച്ചും ഈ കോളനികളിൽ അതുപോലെ തന്നെ കൂടുതൽ ആൾക്ക് വരുന്ന സ്ഥലങ്ങളിൽ ഒക്കെ കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് ഇതിനകത്ത് നിന്ന് 210,000 രൂപ നമുക്ക് ചിലവഴിക്കാവുന്നതാണ്. അതുപോലെ അംഗൻവാടി ടോയ്ലറ്റുകൾ, പ്രത്യേകിച്ചും സ്കൂൾ ടോയ്ലറ്റുകൾ 260,000 രൂപ ഒരു യൂണിറ്റിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിട്രോഫിറ്റിംഗ് കമ്പോണന്റ്, ആൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള വീടുകളിലുള്ള ടോയ്ലറ്റിന് അതിന്റെ സെപ്റ്റിക് ടാങ്ക് കമ്പോണന്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് എങ്കിൽ അത് ശരിയാക്കി ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് അനുവദിക്കുന്ന ഫണ്ടിലും അതുപോലെ തന്നെ SPM ഗ്രാമീൺ ഫേസ് 2 വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും SPM ഫേസ് 2 ഉദ്ദേശിക്കുന്നത് കാണുമ്പോൾ വൃത്തിയുള്ള നിരത്തുകൾ, അങ്ങനെയുള്ള ഒരു വിഷ്വൽ അപ്പീൽ നൽകുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആ SPM ഫേസ് 2 ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോഴ് അനുവദിക്കുന്ന ഫണ്ട് കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് മിഷന്റെ മലപ്പുറം കോർഡിനേറ്റർ എ ടി രാഗേഷ്. നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും അതിന്റെ തുടർന്നുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും വലിയൊരു വെല്ലുവിളിയായി നമുക്ക് അവശേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ എന്ന പേരിൽ ഒരു മിഷൻ രൂപീകരിച്ച് അതിന്റെ ഒരു ഉപമിഷൻ ആയിക്കൊണ്ട് തന്നെ മാലിന്യ സംസ്കരണ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നുണ്ട്. ഇതിൽ അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത് പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിലാണ്. അപ്പോൾ ഒരു ബദൽ സംവിധാനം എത്തുന്നത് വരെ പരമാവധി നമുക്ക് നിലവിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ബദൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ബദൽ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ അതിനെ കൃത്യമായ ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മുൻപിലുള്ള പോംവഴി. നമ്മളൊരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ നമുക്ക് കയറ്റുന്ന ഗ്ലൂക്കോസ് മുതൽ ഹൃദയത്തിന്റെ വാൽവ് വരെ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബാൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ മേഖലയിൽ നമുക്ക് ഇന്ന് പ്രായോഗികമല്ല. പക്ഷെ അതേസമയം ക്യാരി ബാഗുകൾക്ക് നമുക്ക് ബദൽ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ പല മേഖലകളിലും നമുക്ക് ഇതിന്റെ ഉപയോഗം റീയൂസ് ചെയ്യുന്നതിലൂടെ, പുനരുപയോഗിക്കുന്നതിലൂടെ പരമാവധി കുറയ്ക്കാൻ കഴിയും. നേരത്തെ ഒരു തവണ നമ്മൾ മേടിച്ച അതേ കവറുകൾ തന്നെ വീണ്ടും റീയൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ റെഡ്യൂസ് എന്ന കൺസെപ്റ്റ്, പിന്നെ അതുപോലെ തന്നെ റീയൂസ് എന്ന കൺസെപ്റ്റ്, പിന്നെ അതിനുശേഷം റീസൈക്ലിംഗിലേക്ക് കൃത്യമായി കൈമാറുക. ഹരിത കർമ്മസേന വഴി കളക്ട് ചെയ്യുന്ന സാധനങ്ങളെ MCF കൾ അഥവാ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ വെച്ച് തരംതിരിച്ച് നമുക്ക് പുനരുപയോഗിക്കാവുന്ന മാലിന്യങ്ങളെ നമ്മൾ അത് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിക്ക് കൈമാറുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നമായി പരിവർത്തപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുനരുപയോഗ സാധ്യമല്ലാത്ത നമ്മളുടെ ലേസിന്റെയൊക്കെ പാക്കറ്റുകൾ പോലുള്ള മൾട്ടിലെയർ പാക്കറ്റ്സിനെ എല്ലാം നമ്മൾ ഷ്രെഡിംഗ് യൂണിറ്റുകൾ RRF എന്ന് പറയും, അത്തരം യൂണിറ്റുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇവയെ പൊടിച്ച് റോഡ് ടാറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനവും നമ്മളുടെ സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് എല്ലാ വീടുകളിലേക്കും ഈ കളക്ഷൻ സംവിധാനം എത്തിയിട്ടില്ല, എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഇത് പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമായിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള പ്രതിസന്ധി. അപ്പൊ ഇതിനൊരു ജനകീയ മുന്നേറ്റം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ശുചിത്വ പദവി നൽകിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളും ഈ ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാനും സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രതിസന്ധി, നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളും സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകളും വീണ്ടും തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക സംവിധാനത്തിന് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് നടപടികൾ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ തന്നെ ഈ കാര്യത്തിൽ ഇത്തരം മിഷനുകൾ ഏറ്റെടുക്കുകയും പ്രകൃതിയോടും നമ്മളുടെ ഭൂമിയോടുമുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കുകയും ചെയ്താൽ മാത്രമേ സർക്കാരിന്റെ ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ലക്ഷ്യത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കോട്ടയത്ത് നിന്ന് ശുചിത്വ മിഷന്റെ ഏകോപന ചുമതല വഹിക്കുന്ന ഫിലിപ്പ് ജോസഫ്. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ക്ലീൻ കോട്ടയം ഗ്രീൻ കോട്ടയം എന്ന പേരിൽ ഒരു പദ്ധതി നമ്മൾ ജില്ലാതല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് മാലിന്യ സംസ്കരണം, മാലിന്യ മുക്ത ജില്ല സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നത് ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാവുക, അതിന് ഏറ്റവും 5 സെന്റിൽ താഴെ പ്രാധാന്യം കൊടുക്കുന്നതിൽ 5 സെന്റിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് പൂർണ്ണമായും ജൈവമാലിന്യ സംസ്കരണ ഉപാധികൾ എത്തിച്ചു കൊടുക്കുക. അതിന് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം വാർഷിക പദ്ധതിയിലും ശുചിത്വ മിഷന്റെ വിഹിതമായിട്ടും കൂടെ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോജക്റ്റുകൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്, അത് നടപ്പിലാക്കി വരുന്നുണ്ട്. അത് ജൈവമാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ അത് വരും. കൂടാതെ ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്ന് കമ്പോസ്റ്റ് പിറ്റുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ ദ്രവമാലിന്യ സംസ്കരണത്തിൽ സോക്കറ്റുകളുടെ നിർമ്മാണവും നടന്നു വരികയാണ്. അപ്പൊ അത് വരുമ്പോൾ ജൈവമാലിന്യ സംസ്കരണത്തിൽ വീടുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സംവിധാനം ഓരോ വീടിനും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് കഴിയും. അജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വാർഡുകൾ കേന്ദ്രീകരിച്ച് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള മിനി MCF കൾ സ്ഥാപിക്കുക എന്ന പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ 2018-19 വർഷം മുതൽ ഏറ്റെടുക്കുകയും അത് വലിയ തോതിൽ വിജയം കാണുകയും ജില്ലയിൽ ഇപ്പോൾ ഇന്ന് 800-ലധികം വാർഡുകളിലായിട്ട് മിനി MCF കൾ ഇപ്പോൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാസം കൊണ്ട് തന്നെ ബാക്കിയുള്ളതിന്റെയും കൂടെ നിർമ്മാണം 1140 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരോധിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കൂടുകളും മറ്റ് പല പ്ലാസ്റ്റിക് വസ്തുക്കളും കോവിഡിന്റെ കാലത്ത് വീണ്ടും നിരോധനം ലംഘിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. മിന്നൽ പരിശോധന, പിഴ ശിക്ഷ തുടങ്ങിയവയിൽ നിന്ന് സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധ തിരിച്ച സന്ദർഭമാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം കേരളത്തിന്റെ ശാപമാണെന്ന് തിരിച്ചറിയാൻ റെയ്ഡും പിഴയുമൊക്കെ ഉണ്ടായേ പറ്റുമെന്ന് നിർബന്ധിക്കുന്നത് കഷ്ടമാണെന്നേ പറയാനുള്ളൂ. പ്രഭാതഭേരി.